മുഅ്മിനീങ്ങളെ ദുആഉൽ ഖർബ് ചൊല്ലാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലിയ ദുആഗാണ് ദുആഉൽ ഖർബ് മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോണേ നമ്മുടെ വിഷമങ്ങളെ മുഴുവനും അള്ള മാറ്റി തരട്ടെ മനസ്സിന്റെ അകത്തുള്ള സങ്കടങ്ങളെ മനസ്സിന്റെ അകത്തുള്ള ടെൻഷനുകളെ ഒന്ന് നിങ്ങളെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കണ്ട എല്ലാം ഈ മജ്ലിസിൽ ഇറക്കി വെക്കുക ദുഃഖഭാരങ്ങളില്ലാത്തവരാരാ സങ്കടങ്ങളില്ലാത്തവരാരാ ഒരു ചെറുപ്പക്കാരെ വന്ന് പറയാണ് ഉസ്താദേ എനിക്ക് മരിക്കാൻ പൂതിയാണ് ഉസ്താദേ ഞാൻ മരിക്കാൻ പോവാണ് ഉസ്താദേ അല്ലാഹ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വന്ന് സങ്കടം പറയാണ് വരിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരെ കാര്യം പറയുമ്പോ ഞാൻ ആ കൂട്ടുകാരനോട് ചോദിച്ചു എന്താ മോനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നിങ്ങളെ പേരെന്താണ് പേര് പറഞ്ഞ് നാട് ചോദിച്ചു നാട് പറഞ്ഞ് വീട്ടിൽ ആരൊക്കെയാണുള്ളത് പിന്നെ ആ കൂട്ടുകാരൻ പറയുന്നില്ല എല്ലാരും ഉണ്ട് പക്ഷേ എന്റെ കൂടെ ആരുമില്ല ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് സമയം ഫ്രീ ആയി കിട്ടുമ്പോ കേൾക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ കൂട്ടുകാരനോട് സംസാരിച്ചപ്പ ആ ചെറുപ്പക്കാരൻ പറയാൻ ഉസ്താദേ മനസ്സിന്റെ അകത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ട് ഞാനിത് പറയുന്നത് എന്തിനാ ദുആഉൽ ഖർബ് നമ്മുടെ ടെൻഷനും പരിഹാരമാണ് ദുആഉൽ ഖർബ് ഉണ്ടാകുമ്പോ സ്വലാത്ത് ഉണ്ടാകുമ്പോ എന്തിനാ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ കൊണ്ട് നടക്കുന്നത് എല്ലാം ഇറക്കി വെക്കണം എല്ലാ ഭാരങ്ങളും പതിനായിരങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസിൽ നിങ്ങൾ ഇറക്കി വെക്കണം ഉമ്മമാരെ അത് കൊണ്ട് നടക്കാൻ പാടില്ല ഓരോ ആലോചിച്ച് മനസ്സിന് ടെൻഷനാക്കാൻ പാടില്ല നിങ്ങളോട് കൂടിയാ പറയുന്നത് ചെറുപ്പക്കാരാ കല്യാണം ശരിയായിട്ടില്ല എന്ന് കരുതിയിട്ട് പൊന്ന ചെറുപ്പക്കാരാ ടെൻഷൻ അടിച്ച് നടക്കരുത് മോനെ അല്ലാഹ് ഖൈറാക്കി ഒരു സമയം വരുമ്പോളെ അല്ലാഹ് ഖൈറാക്കി ഒരു സമയം വരും ചെറുപ്പക്കാരാ നിങ്ങളെ അല്ലാഹ് കാണാതിരിക്കൂല ആ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പിണക്കത്തിലാണ് ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഉമ്മ ആ കൂട്ടുകാരനെ കുറ്റപ്പെടുത്തി വീട്ടിലെ ചെന്നാൽ ഉമ്മ ഭക്ഷണം കൊടുക്കൂല പാപ്പയും മിണ്ടൂല ജ്യേഷ്ഠനും മിണ്ടൂല പെങ്ങന്മാരും മിണ്ടൂല ജ്യേഷ്ഠന്റെ ഭാര്യയും മിണ്ടൂല മിണ്ടാനുള്ള ഭാര്യ പിണങ്ങിപ്പോയ വീട്ടിലാണ് ഉസ്താദേ എന്റെ കൂട്ടുകാരനെ കുറ്റപ്പെടുത്തി എന്റെ കുടുംബങ്ങളെന്നെ കുറ്റപ്പെടുത്തി എന്റെ കൂട്ടുകാരൻ എന്റെ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോ കഞ്ചാവ് പിടിച്ചതിന്റെ പേരിലെ എന്നെയും അറസ്റ്റ് ചെയ്തിരുന്നു ഞാൻ നിരപരാധിയാണ് ഉസ്താദേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഉസ്താദേ നിങ്ങളെ മുമ്പിൽ വന്ന് ഞാൻ കളവ് പറയൂല നിങ്ങളെ മുമ്പിൽ വന്ന് ഞാൻ കള്ളം പറയൂല ഇപ്പൊ എന്റെ കുടുംബക്കാർക്ക് എന്നെ വേണ്ട എന്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാല് ഭാര്യ പിണങ്ങിപ്പോയി അല്ലാഹ് കൂട്ടുകാരെന്നെ കുറ്റപ്പെടുത്ത ആരുമില്ല ആരുമില്ല എനിക്ക് മരിക്കാനാണ് പൂതി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഒരുപാട് നേരം അങ്ങ് പൊട്ടിക്കറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോ എന്റെ കൂടെ ഇരുത്തി ഞാൻ ചോദിച്ചു ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ മടിയുണ്ടോ ഇല്ല ഉസ്താദേ അതെന്റെ ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിൽ ഇരുന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെ ഭക്ഷണം കഴിച്ച് കൂട്ടുകാരനോട് പറഞ്ഞ് മോനെ നീ ടെൻഷൻ അടിക്കണ്ട സങ്കടപ്പെടണ്ട നീ പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു തരാ നിന്റെ പിണങ്ങിപ്പോയ ഭാര്യയെ മടക്കി കൊണ്ടുവരാ നിന്റെ ഉമ്മയോട് ഉപ്പയോട് ജ്യേഷ്ഠനോട് കുടുംബങ്ങളോട് ഞാൻ സംസാരിച്ചു കൊള്ളാ അങ്ങനെയാണ് സമാധാനത്തിലാണ് ആ ചെറുപ്പക്കാരൻ പോയത് പോയപ്പോ മടവൂർ ശൈഖുനാലവേനൽ 11 ഫാത്തിഹ മറക്കരുത് കേട്ടോ എന്നും നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം കേട്ടോ ഉസ്താദേ ഞാൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കാറുള്ളൂ പലപ്പോഴും ജുമഅ വരെ എനിക്ക് നഷ്ടപ്പെടാറുണ്ട് ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു മോനെ എങ്കിലും ഇവിടെ നിന്ന് നിസ്കാരം തുടങ്ങണം നീ അറിവുന്നില്ല ഓഫീസിലല്ലേ വന്നത് വേഗം പോയി വുദുവെടുത്തുവാ ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തു പോയാൽ മതി എന്നിട്ട് പോയപ്പോ എന്നോട് പറഞ്ഞു ഇൻഷാല്ലാ എനിക്ക് മനസ്സിന് വല്ലാത്ത ഒരു സുഖം തോന്നി ഇനി ഞാൻ
നിസ്കാരം കലാക്കൂല. ആ കൂട്ടുകാരൻ ഓഫീസിൽ വന്ന് നിസ്കരിച്ചിട്ടാണ് പോയത്. ഇൻഷാല്ലാ ആ കൂട്ടുകാരന്റെ പ്രശ്നത്തിന് പരിഹാരം കാണണം. ദുആഉൽ കർബ് എന്ത് സങ്കടമുണ്ടെങ്കിലും സമാധാനമാണ് ചെറുപ്പക്കാരാ. ദുആഉൽ കർബ് എന്ത് പ്രശ്നം വന്നാലും സമാധാനമാണ് പെങ്ങളെ. ദുആഉൽ കർബ് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ വിഷമിക്കണ്ട. എവറസ്റ്റ് കൊടുമുടി പോലെ നിങ്ങളെ ഭവനത്തിനകത്ത് ഒന്നിന് പുറകെ ഒന്നായി സങ്കടങ്ങളെ പടച്ച റബ്ബ് തന്ന് പരീക്ഷിച്ചാലും തളരാത്ത ഒരുക്കു കോട്ടയുള്ള മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കണേ വലിയുമ്മ, പിടിച്ചു നിൽക്കണേ വലിയുപ്പാ, പിടിച്ചു നിൽക്കണേ ചെറുപ്പക്കാരാ, പിടിച്ചു നിൽക്കണേ പെങ്ങളെ, പിടിച്ചു നിൽക്കണേ സഹോദരങ്ങളെ, പിടിച്ചു നിൽക്കണേ സഹോദരിമാരെ, പിടിച്ചു നിൽക്കണേ വിദ്യാർത്ഥികളെ. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ വേണ്ട കേട്ടോ, അടുത്ത എക്സാം വരുന്നുണ്ട്. ഉഷാറാക്കണേ മക്കളെ, നല്ല പോലെ റാങ്ക് എടുക്കണേ മക്കളെ. ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മളൊരു ഭാഗത്ത് ഇരുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ആര് തളർത്തിയാലും മനസ്സ് തളരാ പാടില്ല, ആര് തളർത്തിയാലും മനസ്സ് തളരാ പാടില്ല, ആര് തളർത്തിയാലും മനസ്സ് തളരാ പാടില്ല, ആര് പരാജയപ്പെടുത്തിയാലും മനസ്സ് പരാജയപ്പെടാ പാടില്ല. ആര് നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും പടച്ചവനെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെ കൂടെ പിടിച്ചു നിൽക്കുന്നവനായി നമ്മളെ മാറണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ നിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദുആഉൽ കർബിലൂടെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദുആഉൽ കർബിലൂടെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദുആഉൽ കർബിലൂടെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാല്ലാ ദുആഉൽ കർബാണ് നിങ്ങളെ കാണുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞു ചൊല്ലിക്കോളി. അല്ലാ നമ്മുടെ മനസ്സിലെ ടെൻഷൻ അങ്ങ് പോവട്ടെ, നമ്മുടെ മനസ്സിലെ സങ്കടം അങ്ങ് പോവട്ടെ, നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് തീരട്ടെ. മനസ്സിലല്ലാഹു സമാധാനം തരട്ടെ. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم അല്ലാ ഞങ്ങൾ ചൊല്ലുന്ന ദുആഉൽ കർബ് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകളെ നീക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ മനസ്സിന് സമാധാനം തരണേ, ഞങ്ങളെ മനസ്സിന് ആശ്വാസം തരണേ, ഞങ്ങളെ ദുഃഖങ്ങളെ മാറ്റിത്തരണേ അല്ലാ. തളരാത്ത മനസ്സ് തരണേ, പതറാത്ത മനസ്സ് തരണേ.
പിടിച്ചു നിൽക്കുന്ന മനസ്സ് തരണേ, പിടിച്ചു നിൽക്കുന്ന മനസ്സ് തരണേ. ആര് തളർത്തിയാലും തളരാത്ത മനസ്സ് തരണേ അല്ലാ, പതറാത്ത മനസ്സ് തരണേ അല്ലാ. ആരുടെ മുമ്പിലും പരാജയപ്പെടാത്ത നല്ല മനസ്സ് തരണേ അല്ലാ. ദുആ ഉൽ ഖർബ് ചൊല്ലൂ മുഅ്മിനീങ്ങളെ. ഇനി ദുആ ഉൽ ഖർബ് ചൊല്ലുന്നത് മനസ്സിന് സുഖം കിട്ടാനാണ്, മനസ്സിന് ധൈര്യം കിട്ടാനാണ്, മനസ്സിന് സമാധാനം കിട്ടാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശുൽ കരീം. എല്ലാ രണ്ട് കൈയിലോ നീ കണ്ണും മുഖം തടവിയേ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ആമീൻ പറയുന്ന മജ്ലിസാണ്. ദുആ അല്ലാഹു തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെ മനസ്സ് തട്ടിയിട്ട് ആമീൻ പറഞ്ഞോളീ. ആരും അവസാന ദുആകാണ് നഷ്ടപ്പെടുത്തല്ലേ, വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നഅ്മഹു വയുകാഫിയു മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മതൻ ലിൽ ആലമീൻ. പടച്ചവനെ ഞങ്ങളെ സമാപന ദുആണ് കബൂലാക്കണേ അല്ലാഹ്. പതിനായിരങ്ങൾ ആമീൻ പറയുന്ന, ഒന്നിച്ചിരുന്ന് ആമീൻ പറയുന്ന ഈ പവിത്രമായ മജ്ലിസിനെ അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഞങ്ങളുടെ മജ്ലിസിൽ സവാബിനെ എത്തിച്ചു കൊടുക്കണേ നാദാ. അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദനീങ്ങൾ ശുഹദാക്കളെ ഹളറത്തിലേക്ക് ഞങ്ങളുടെ മജ്ലിസിൽ സവാബിനെ എത്തിച്ചു കൊടുക്കണേ നാദാ.
പടച്ചവനെ ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് നിറകണ്ണുകളോടെ ഞങ്ങളെ ഉമ്മമാരെ ആമീൻ പറയുന്നത് നീ കണ്ടല്ലോ. ഞങ്ങളെ ഉപ്പമാരെ നിറകണ്ണുകളോടെ ആമീൻ പറയുന്നത് നീ കണ്ടല്ലോ. ഒരു ദിവസവും അഴിവില്ലാതെ ഞങ്ങളെ മജ്ലിസ് അവർ കേൾക്കുകയാണ്. ഇശാ മഗ്രിബിന്റെ കടയിൽ എത്ര തിരക്കുള്ളെങ്കിലും ഖുർആൻ എടുത്തിട്ടവരെ യാസീനോദാ മുൽക്കോദാ വാക്യോദാ തസ്ബീഹമാന കയ്യിൽ പിടിച്ച് ഞങ്ങളെ സഹോദര സഹോദരിമാരെ ഞങ്ങളെ മജ്ലിസിലുണ്ട്. റബ്ബേ നീ അവരൊക്കെ ബറക്കത്ത് നൽകണേ, ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. റബ്ബുൽ ഇസ്സത്തായ റഹ്മാനായ റബ്ബേ ഒരുപാട് മുറാദുകൾ ഞങ്ങളെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയൊരു മുറാദാണ് കുഞ്ഞുനാളെ കേൾക്കാൻ തുടങ്ങിയ പവിത്രമായ മദീന. മരിക്കുന്നതിന് മുമ്പ് ഒരു നാളെ മദീനയിൽ പോവണോ, ഒരു നാളെ മക്കയിൽ പോവണോ? ഇൻഷാല്ലാ ഈ വരുന്ന മുഹറം മാസത്തിൽ നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട്. പോരാൻ ആഗ്രഹിക്കുന്നവരെ അറിവിന്നില ഓഫീസുമായി ബന്ധപ്പെടണം. പടച്ചവനെ ഏർവാടിയിൽ പോകുന്നുണ്ട് ഈ മാസം കഴിഞ്ഞിട്ട്. ഇൻഷാല്ലാ ഡേറ്റുകളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. റബ്ബേ ഞങ്ങൾ ആഗ്രഹമാണ് മദീന പോവാനുള്ള ഭാഗ്യം തരണേ, കാണാനുള്ള ഭാഗ്യം തരണേ. പാപികളാണ് അല്ലാ, ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക്, ഞങ്ങളെ ഭാര്യമാർക്ക്, ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ ആൺമക്കൾക്ക്, പെൺമക്കൾക്ക്, ഞങ്ങളെ മരുമക്കൾക്ക്, പേരമക്കൾക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, അറിവിന്നിലാവ കുടുംബങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഓരോ ദിവസം എത്ര മരണ വാർത്തയാ കേൾക്കുന്നത്. നാദാ ഒരു നാള് ഞങ്ങളെ മരണ വാർത്തയോ ലോകമറിയുമല്ലോ. എന്താ ഞങ്ങളെ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടുപോവാ? നിസ്കാരങ്ങൾ എത്രയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? നോമ്പുകൾ എത്രയാണ് നഷ്ടപ്പെട്ടു പോയത്? ഈ വേഷങ്ങൾ മാത്രമേ ഉള്ളു റബ്ബേ. പുറമെ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. നന്മകളെ ഇഖ്ലാസോടെ കുറവാണ് അല്ലാ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല. ഞങ്ങളെ തെറ്റുകളൊക്കെ നിന്റെ റഹ്മത്തുകൊണ്ട് പുറത്തു തരണേ. ചെയ്ത തെറ്റ് കാരണം ദുന്യാവിലും ആഖിറത്തിലും വഷളാക്കല്ല, പരാജയപ്പെടുത്തല്ല, തളർത്തല്ലേ അല്ല. കുറ്റാ കൂരിട്ട് നിറഞ്ഞ കബറിൽ ഞങ്ങളെ അദാബാക്കല്ല, ഇരുട്ട് നിറഞ്ഞ കബറിൽ ഞങ്ങളെ മജ്ലിസ് ഞങ്ങൾക്കൊരു വെളിച്ചമാക്കണേ. അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഇന്ന് കബറിലാണ്. ഞങ്ങളെ വല്ലപ്പോഴും ഹംസക്കയണക്കം. റബ്ബേ അവരെ കബറിടത്തിലേക്ക് ഇതിന്റെ തഫവാബ് ഇതിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാ. ഫഹദ്ഖാന്റെ ഉമ്മയണക്കം മരിച്ചുപോയ മുഴുവനാളുകൾ പാവപ്പെട്ട എന്റെ പുന്നാര ഉമ്മ, പടച്ചവനെ വർഷങ്ങളായി ഉമ്മ കബറിലാണ്, ഞങ്ങളെ നാണി കബറിലാണ്. ഞങ്ങളെ പലരുടെയും വലിയുമ്മമാര് വലിയുപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പലരും കബറിലാണ്. അവർക്കെല്ലാം സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ നീ മാറ്റിത്തരണം അല്ലാ. ശരീരത്തിലെ പല ഭാഗത്ത് ക്യാൻസർ വന്ന ഉമ്മമാരെ ഉപ്പമാരെ ഉസ്താദേ ദുആരിക്കണട്ടോ. ക്യാൻസറാണ്, കീമോ ചെയ്യാണ്, ട്യൂമറാണ്, റേഡിയേഷൻ ചെയ്യാണ്, രോഗം മാറാന് ദുആരിക്കണേ. ശരീരത്തിന്റെ പല ഭാഗത്ത് ക്യാൻസർ വന്നവരുള്ള ചെറിയ കുഞ്ഞു മക്കൾ
കർബിന്റെ മജ്‌ലിസിൽ ഒരെണ്ണല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ആയിരമല്ല പതിനായിരത്തിലേറെ കൈകളാണ് നിന്നിലേക്ക് ഉയർത്തിയത്. ക്യാൻസർ മാറ്റണേ അല്ലാ, ട്യൂമർ മാറ്റണേ അല്ലാ, കീമോ ചെയ്യാണ്, റേഡിയേഷൻ ചെയ്യാണ്, ഡയാലിസിസ് ചെയ്യാണ്, അല്ലാ നീ ക്ഷീണം മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. കിഡിന് തകരാറിലായത്, ഹാർട്ടിന് പ്രോബ്ലം വന്നത്, ലിവറിന് പ്രോബ്ലം വന്നത്, അറ്റാക്ക് വന്നത്, അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ. മജ്ജക്ക് പ്രോബ്ലം വന്നത്, നീ സുഖപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ രോഗങ്ങളെ നിനക്കറിയാലോ. സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയവരുണ്ട്, എത്ര ആളുകളാണ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയവര്. പാവപ്പെട്ട എൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. നമ്മുടെ വല്ലപ്പുഴ ഹംസക്ക സ്ട്രോക്ക് വന്നിട്ടാ മരിച്ചു പോയത്. ഉമ്മമാരെ, പ്രഷറിൻ്റെ ഗുളിക, ഷുഗറിൻ്റെ ഗുളിക നിങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ കേട്ടോ. ഉപ്പമാരെ, പ്രഷറിന്റെ ഗുളിക കൃത്യസമയത്ത് നിങ്ങളെ കഴിക്കണം കേട്ടോ. അല്ലാഹു നമുക്കത് നോർമലാക്കി തരട്ടെ. ഖുർആനോദി മജ്‌ലിസിൽ മന്ത്രിച്ച വെള്ളത്തിലൂടെ അല്ലാഹു നോർമലാക്കി തരട്ടെ. അത് മൈൻഡ് ചെയ്യാതെ പോവരുത്. അത് കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കണ്ടത് വാങ്ങണം. ഇൻഷാ അല്ലാ അത് കൃത്യമായി കൊണ്ടു നടക്കണം. കാരണം ഉമ്മാന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പടച്ചവനെ ഞങ്ങളെ പലരും മരുന്ന് കഴിക്കുന്നവനാണ്. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ആഫിയത്തു നൽകണേ അല്ലാ, റാഹത്തു നൽകണേ അല്ലാ, ദീർഘായുസ്സിനെ തരണേ അല്ലാ. സ്ട്രോക്ക് വന്ന് തളർന്നു പോയവരെത്രയാണ് അല്ലാ നീ നോർമലാക്കി കൊടുക്കണേ അല്ലാ. ഇന്നലെ ഓഫീസിലേക്ക് ഒരു ഉമ്മ വന്നിരുന്ന, ഉസ്താദെ സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാണ്, ഇപ്പൊ ഉസ്താദില്ലതുമായി എന്നും കേട്ട് കേട്ട് എല്ലാ ദിവസവും തെറാപ്പി ചെയ്യാറുണ്ട്. മനസ്സിനൊരു സുഖമാ. ഇന്നലെ ആ ഉമ്മ ഒരു ഭാഗം കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നടന്ന് നടന്ന് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഉസ്താദേ എന്നെ പഴയതുപോലെ ആവാനതുമായിരിക്കണോ. ഞാനൊരു വടിക്കഷ്ണം കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഉമ്മ ഇതൊന്ന് പിടിച്ചാണി. അൽഹംദുലില്ലാ നല്ല ദമ്മില ആ വടിക്കഷ്ണം പിടിക്കുന്നുണ്ട്. റബ്ബ് ഇനിയും ആ കയ്യന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. പടച്ചവനെ, പ്രശ്നം കൊളസ്ട്രോള് ഷുഗറും നോർമലാക്കണേ അല്ലാ. തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് അമവാദ രക്തമാണ് ടി വി മഞ്ഞപ്പിത്ത മമസ്മാരം ആസ്മ ശ്വാസം മുട്ടല് കിതപ്പ് അല്ലാ അലർജി അല്ല സുഖപ്പെടുത്തണേ റഹ്മാനേ, സുഖപ്പെടുത്തണേ റഹ്മാനേ. ഒരു ഭാഗം തളർന്നു പോയവനുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവനുണ്ട്. ഇന്നൊരു കുടുംബം വന്ന് പറഞ്ഞതാ, ഉസ്താദേ എന്റെ മരുമകൾ വിദേശത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് സുഖമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുക. കുഞ്ഞുമക്കളാണുള്ളത്, രക്ഷപ്പെടുത്തണേ നാഥാ, രക്ഷപ്പെടുത്തണേ നാഥാ. മിനിയാണ് വല്ലപ്പോഴും അംസാക്ക മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ ലൈവ് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. നമ്മുടെ പ്രിയപ്പെട്ട സഹായിയുടെ കൂട്ടുകാരുടെ സഹായത്താണ് വെന്റിലേറ്ററിൽ കയറി നമ്മുടെ ഹംസാക്കാന്റെ മയ്യത്തിനെ കല്ല്. അത് കണ്ട് തിരിച്ചു പോരുമ്പോ ആ വെന്റിലേറ്ററിൽ ഒരുപാട് രോഗികളുണ്ട്, പാവപ്പെട്ട കുറെ ഉമ്മമാരുണ്ട്, പാവപ്പെട്ട കുറെ അമ്മമാരുണ്ട്. ഓക്സിജന്റെ സഹായത്താണ് കഴിയുന്ന കുറെ ചെറുപ്പക്കാരികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, പാവങ്ങളല്ലേ, ആ വെന്റിലേറ്ററിൽ ആരുമില്ലാതെ ഒറ്റക്കവരിങ്ങനെ നിൽക്കുകയാണ്, കിടക്കുകയാണ്.
അല്ലാ നീ അവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ അമ്മമാർക്ക്, ഞങ്ങളെ ഉപ്പമാർക്ക്, ഞങ്ങളെ അച്ഛന്മാർക്ക് പടച്ചവനെ നീ ശിഫ നൽകണേ റഹ്മാനേ. കിണറ്റില് വീണിട്ട് നെറ്റല്ല പൊട്ടിയവനെ, പാർപ്പിന്റെ മുകളിൽ നിന്ന് വീണ് ആക്സിഡന്റ് സംഭവിച്ച് കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കാണ്, തല പൊട്ടിക്കിടക്ക, എല്ല് പൊട്ടിക്കിടക്ക, ശരീരത്തിലെ പല ഭാഗത്ത് അപകടം സംഭവിച്ച് എത്ര ആളുകളാ സുഖമില്ലാതെ കഴിയുന്നത്. അല്ലാ നീ ശിഫ നൽകണേ നാദാ, ശിഫ നൽകണേ നാദാ, ശിഫ നൽകണേ നാദാ. തലവേദന മാറ്റ് അല്ലാ, മൈഗ്രീന്റെ വേദന മാറ്റ് അല്ലാ, തലകറക്ക മാറ്റ് അല്ലാ, തലവിന്നലെ സുഖപ്പെടുത്ത് അല്ലാ, കൈകാലെ കടച്ചിലെ വേദന, പെരിടി വേദന, കഴുത്ത് വേദന, നെഞ്ച് വേദന, വയറുവേദന, അടിവയറ്റിലെ വേദന, ഊരവേദന, കൈകാലെ മുട്ട് ഷോൾഡർ വേദന, എല്ലാ വേദനകളും എല്ലാ കണച്ചിലുകളും റബ്ബേ നീ മാറ്റിത്തരണേ. അല്ലാ വെള്ളപ്പാണ്ടാണ്, പാടുകളാണ്, കുരുകളാണ്, കലകളാണ്, മുഖത്ത് കലകളാണ്, അല്ലാ മുച്ചുറി ബാധിച്ച അടയാളമുണ്ട് റബ്ബേ, ശരീരം പൊള്ളിയ അടയാളമുണ്ട് റബ്ബേ, പല കാരണങ്ങളെ കൊണ്ട് കല്യാണം മുടങ്ങി നിൽക്കുകയാണ്, പക്ഷേ ഞങ്ങൾക്ക് നീയാണ് മാത്രം, ഞങ്ങളെ പടച്ചത് നീയല്ലേ, ആ മുഖത്ത് വെള്ളപ്പാണ്ട് തന്നത് നീയല്ലേ, ആ മുഖത്ത് കുരുകൾ തന്നത് നീയല്ലേ, അംഗവൈകല്യങ്ങളെ തന്നത് നീയല്ലേ, കൈകാലുകൾക്ക് ചലനം ശേഷി കുറഞ്ഞത് നീയല്ലേ തന്നത്, പരാതിയില്ല, അൽഹംദുലില്ല, നീ തന്നത് ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു, പക്ഷേ അത് കാരണം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഒരേ നിലക്കും പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. കല്യാണങ്ങളൊക്കെ ശരിയാക്കി തരണേ അല്ലാ, തീരുമാനിച്ച കല്യാണം കടങ്ങളൊന്നുമില്ലാതെ നടത്താനുള്ള മഹാഭാഗ്യം നീ തരണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവന് എത്രയാണ് റബ്ബേ നീ നൽകണേ, അല്ലാ നീ നൽകണേ, അല്ലാ നീ മക്കളെ നൽകണേ, അല്ലാ നീ മക്കളെ നൽകണേ. ഇന്ന് 9 സന്തോഷവാർത്തയാണ് മുഅ്മിനീങ്ങളെ വന്നത്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അതൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ. ഉസ്താദേ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളായതാണ് എന്ന സന്തോഷം പറഞ്ഞ് മക്കളെയുമായി അറിവിന്നിലാവ് ഓഫീസിൽ വരുന്നവനുണ്ട്, നമുക്കും വരാൻ അല്ലാഹു തൗഫീക് തരട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനേ, ഗർഭപാത്രത്തിൻ്റെ മുഴയാണ്, അന്നാശയത്തിലെ മുഴയാണ്, പ്രോബ്ലമാണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞതുണ്ട്. റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനേ, ഞങ്ങളെ വലിയുമ്മമാരെ രോഗങ്ങളെ മാറ്റണേ. അബ്ദുള്ള മാഷ ഉമ്മ സുഖമില്ലാതെ കിടക്കുക, ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ രോഗങ്ങളെ റബ്ബേ നീ ശിഫയാക്കണേ. അല്ലാ കുഞ്ഞു മക്കളുടെ കൈത്തുറച്ചില്ലല്ലോ, നടക്കുന്നില്ലല്ലോ, കാലിൻ്റെ വളവുള്ള മക്കളുണ്ട്. അല്ലാ ശരീരഭാഗത്ത് അംഗവൈകല്യങ്ങളെ വന്നവരുണ്ട്, മുഖത്തേക്ക് ശരിക്കും നോക്കാത്ത മക്കളെ, കണ്ണിന് കോങ്കണ്ണാണ്, കണ്ണിന് പ്രോബ്ലമാണ്, കാഴ്ച കുറവാണ്, കേൾവി ശക്തി കുറവാ, ഞങ്ങളെ പൂമ്പാറ്റങ്ങളെ പാവങ്ങളാ, ഞങ്ങളെ മക്കളെ അസുഖങ്ങളെ റഹ്മാനേ നീ ശിഫയാക്കണേ, നീ ശിഫയാക്കണേ. നടക്കാത്തവരെ റബ്ബേ നീ നടത്തി തരണേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ. അല്ലാഹുവേ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ. അല്ലാ പടച്ചവനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ കൈവടിയല്ല, നീ ഞങ്ങളെ കൈവടിയല്ല, കടങ്ങളെ എമ്പാടുമുണ്ട് വീട്ടിൽ തരണമല്ല, ഒരു വീട് ഞങ്ങളെ സ്വപ്നമാണ്, ഞങ്ങൾ
നിങ്ങൾക്കൊരു വീട് നൽകണേ അല്ലാ. പടച്ചവനെ, അനാഥ മക്കളുടെ വീടിന്റെ ഉദ്ഘാടനം ഈ മാസം 18-ാം തീയതി മുതലേ നടക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്കൊരു വീട് ദുന്യാവിലും ആഹറത്തിലും തരണേ. ഞങ്ങൾ ആക്കിപത്തെ നന്നാക്കണേ. അനാഥ മക്കള്, യത്തീമക്കളെ ചേർത്ത് പിടിച്ചവൻ അല്ലാ. ഞാനും അവരും ഈ രണ്ട് വിരലുകളെ പോലെയാണ്. മഹ്ശറിൽ നിന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. പടച്ചവനെ, അറിവിന്നിലാവ് അനാഥ മക്കൾക്ക് വേണ്ടി വീട് വെക്കാൻ സ്ഥലം തന്നവനുണ്ട്, സ്വർണങ്ങൾ തന്നവനുണ്ട്. അല്ലാ പടച്ചവനെ, അല്ലാ അല്ലാ എത്ര പ്രിയപ്പെട്ടവനാണ്. പല കാര്യങ്ങളും സംഭാവനകളും നേർച്ചകളും കൊണ്ട് തന്നിട്ടുള്ളത് അറിവിന്നിലാവിന്റെ സ്നേഹവീടിന്റെ അക്കൗണ്ടിലേക്ക് തന്നവനുണ്ട്. അറിവിന്നിലാവ് ഓഫീസിൽ വന്ന് സംഭാവനകളെ തന്നവനുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സ്നേഹവീട്ടിലേക്കുള്ള നേർച്ച അറിവിന്നിലാവിന്റെ യത്തീമക്കൾക്ക് നിങ്ങളെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അറിവിന്നിലാവിലേക്ക് നിങ്ങളെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അത് പറ്റുമെങ്കിലേ കഴിയുന്നതും അറിവിന്നിലാവ് ഓഫീസിലെത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അറിവിന്നിലാവ് ഓഫീസിൽ 10 പിരിയത്തെ ഓഫീസിലെത്തിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അല്ലാ പടച്ചവനെ, നൽകിയവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. നേർച്ചയാക്കിയത് കബൂലാക്കണേ റഹ്മാനെ. നൽകാൻ കഴിയാത്തവരുണ്ട്, അവർക്കും നീ റഹ്മത്ത് നൽകണേ, ബർക്കത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, റാഹത്ത് നൽകണേ, അവരുടെ കഷ്ടപ്പാടുകളെ നീക്കിക്കൊടുക്കണേ. അപ്പേ ഞങ്ങളെ വീട് പണി പൂർത്തിയാക്കി തരണമല്ല. റോഡ് നൽകണേ അല്ല, വഴി നൽകണേ അല്ല, ജോലി നൽകണേ അല്ല. നാട്ടിലും ഗൾഫിൽ പോയിട്ട് ജോലിയില്ലാത്ത ഞങ്ങളെ ഭർത്താക്കന്മാര് ജോലി കിട്ടാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അല്ലാ നല്ല ജോലി നൽകണേ, നല്ല ജോലി നൽകണേ, നല്ല ജോലി നൽകണേ അല്ലാ. ജോലിയില്ലാതെ റൂമിലിരിക്കുന്ന ഞങ്ങളെ മക്കളുണ്ട്, അപ്പേ നല്ല ജോലി നീ നൽകണേ. അല്ലാഹുവേ നല്ല ജോലി നീ നൽകണേ അല്ലാ. ജയിലിൽ കഴിയുന്നവർക്ക് ജാമ്യം നൽകണേ, രക്ഷപ്പെടുത്തണേ. സിഹ്ര ബാത്തിലാക്കണേ, കണ്ണേറെ ബാത്തിലാക്കണേ, നാപ്പോരെ ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ, എല്ലാ ഷെറുകളും നശിപ്പിക്കണേ. കുത്തുബുല്ലാലം മടവൂര് ശേഹുനാ ഓലക്കാവല നീ നൽകണേ. കമന്റിലൂടെ എത്ര ആളുകളാ യൂട്യൂബിലും ഫേസ്ബുക്കിലെയും എത്ര കമന്റുകളാണ് ദ്വാരിക്കാ പറയുന്നത്, ദ്വാ ചെയ്യും മാമി പറയുന്നത്, സ്വലാത്തിന്റെ എണ്ണ മറിയിക്കുന്നത്. ഉസ്താദെ ദ്വാരിക്കണട്ടോ, അൽഹംദുലില്ല പറയാ പറയുമ്പോ അൽഹംദുലില്ല പറയുന്നത്. അല്ലാ എഴുതാൻ അറിയാത്ത ആളുകളെ മനസ്സുകൊണ്ട് നാബ് കൊണ്ട് അവിടെ പറയുകയാണ്. റബ്ബേനി അവർക്കൊക്കെ റഹ്മത്ത് നൽകണേ. ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബർക്കത്തുള്ള വെള്ളമാക്ക് അല്ലാ, ഐശ്വര്യമുള്ള വെള്ളമാക്ക് അല്ലാ. ടിവി തുറന്ന് വെച്ചത് അറിവിന്നിലാമെ കേൾക്കാനാ, അറിവിന്നിലാമെ കേൾക്കാൻ വേണ്ടി മാത്രം മൊബൈൽ വാങ്ങിയവനുണ്ട്. ഈ മജ്‌ലിസ് കേൾക്കാൻ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വൈഫൈ വലിച്ച് അറിവിന്നിലാമില്ല മജ്‌ലിസ്. ഒരു ദിവസം മുഴിവില്ലാതെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ അല്ലാ നീ അവർക്കല്ല ഖൈറു നൽകണേ. നാദാ ഓരോ ദിവസവും ഓഫീസിൽ വന്നിട്ട് ഉസ്താദെ ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരല്ലേ, അവരുടെ വിഷമങ്ങളൊക്കെ നിനക്കറിയാലോ, അവരുടെ സങ്കടങ്ങളൊക്കെ നിനക്കറിയാലോ. അറിവിന്നില്ല ഓഫീസിൽ വിളിച്ചിട്ട് ദ്വാരിക്കണട്ടോ, ഉസ്താദിനോട് മജ്‌ലിസിൽ വെച്ച് ദ്വാരിക്കാൻ പറയണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ അല്ലാ
നീ അവർക്കല്ല അവരുടെ വശമങ്ങളല്ല സലാമത്താക്കി കൊടുക്കണേ അല്ലാ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل غالات العلا أحمد الغادي وآلي والصغاب والبلين نحن ندعو ربنا الكريم في تبسلي واستغاثة يوم قوة عيننا مدور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدور ولي إننا نأتي إليكم للإزاغة ما بنا شدة ضعفة يا شيخنا مدور ولي ليس خسران لمن أعطى إليكم طالبا بل بمطلب له قد فاز يا مدور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدور ولي جل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله كل عفريت وشيطان وجل ماردين يذهب الوان جنايا كتبنا مدور ولي كم قربات وكشفت العزين تائه فكشف الأل ودايا شيخنا مدور ولي فرجا عنا العداوة كل ما يعيبنا في الدنيا وفي المعاد شيخنا مدور ولي كنت كهف الهامي اللي ملأتاكم لاجئاكم تفينا ناصريا سيدي مدور ولي أرتنا مياك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدور ولي أرتنا مياك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت أستاذ لنا أم شيخنا فما لنا منهما حسبه
كروشتم منك يا مدور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بها كي شيخنا مدور ولي آتنا أمنا عظيما وسرورا إذ يجيء ملك الموت بها كي شيخنا مدور ولي سلم السلام نامي للعين وشره حال فقط روحنا بل أصعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدور ولي وفق الله لجواب المعركين بالرضا كلنا رغمان نبي شيخنا مدور ولي رب سلم يوم بعثتنا غدا للموقف خففن إصابنا بشيخنا مدور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ربي سلم هذه الأمة أزلق القدام حين جاءوا للصراط فنجيناهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلي يا ولي ربي صل على الرسول سيد الرسل الكرام وسلام الدائم والآل يا من هو جني لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله രണ്ട് കയ്യിലും കണ്ണും മുഖവും തടവിയെ എല്ലാവരും മാമിയും പറയുക എല്ലാ മുഅ്മിനീങ്ങളും മാമിയും പറയുക റബ്ബേ നീ കബൂലാക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആമീൻ പറഞ്ഞോളി അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ അല്ലാ ഞങ്ങളെ ആസീനോദി ഞങ്ങളെ മുൽക്കോദി ഞങ്ങളെ വാക്കിയാവോദി ബാങ്ക് കൊടുത്തപ്പോ ബാങ്കിന് ഉത്തരം നൽകി പടച്ചവനെ മടവോർ തവസ്സുൽ ബൈത്ത് ഞങ്ങളെ ചൊല്ലി അല്ലാ കുത്തുമില്ലാലം മടവോർ ശൈഹുനാ അവിടുത്തെ തവസ്സുൽ ബൈത്തുകളിൽ നിന്നും റബ്ബേ എല്ലാ ദിവസവും ഞങ്ങള് ഇസ്തിഗ്ഫാറ് കഴിഞ്ഞ് തഹ്ലീന് കഴിഞ്ഞിട്ടാ തവസ്സുൽ ബൈത്ത് ചൊല്ലാറുള്ളത് അല്ലാഹുവേ 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 ഇന്നറിവിന്നിലാവ കുടുംബങ്ങളോട് ഇന്ന് നമുക്ക് നേരത്തെ തവസ്സുൽ ബൈത്ത് ചൊല്ലണോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് 23 വർഷത്തിന് ശേഷം ഗർഭിണിയായ ആ പ്രിയപ്പെട്ട സഹോദരൻ ഹോസ്പിറ്റലിലാണുള്ളത് പടച്ചവനെ ആ സഹോദരിയുടെ വിഷമം പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് നേരത്തെ തവസ്സുൽ ബൈത്ത് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഈ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ഉപ്പമാര് റബ്ബേ നേരത്തെ ഞങ്ങളെ മജ്ലിസിൽ തവസ്സുൽ ബൈത്ത് ചെല്ലാൻ ഒരുമിച്ചു കൂടി അല്ലാ
ആദിമങ്ങൾ അധ്വാനിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഈ തപസ്സുൽ ബൈത്ത് ചൊല്ലിയവരുടെ എല്ലാ വശങ്ങളും സലാമത്താക്കി കൊടുക്കണേ അല്ലാ. അവരെ വീടുകളിൽ എന്നും ബർക്കത്ത് നൽകണേ അല്ലാ. അവരെ രോഗങ്ങളിൽ ശിഫ നൽകണേ അല്ലാ. റബ്ബേ, മുഫീദ എന്ന സഹോദരി 23 വർഷത്തിന് ശേഷം ഗർഭിണിയായതാണ്. എത്രത്തോളം എന്നറിയോ? 6 മാസമായ സമയത്ത് അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് ഉസ്താദേ, നിങ്ങൾ അറിവുന്നില്ല, ഓഫീസില് മുഅ്മിനീങ്ങൾ വന്ന് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി ഭക്ഷണം എന്റെ ഭാര്യ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിയാണ്. അല്ലാഹുവേ, അത്രയും ഈ മജ്ലിസിനെ സ്നേഹിച്ച സഹോദരിയാണ്. സുഖമില്ലാത്ത സമയത്ത് ഭർത്താവിനെ അറിവുന്നില്ല ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്ന് ഒരു പിടി ഭക്ഷണം കൊണ്ടുപോയ സഹോദരനാണ്. അത്രയും ഈ മജ്ലിസിനെ സ്നേഹിച്ച സഹോദരി ഇപ്പൊ ലേബർ റൂമിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്. 2 മക്കളാണ്. അല്ലാ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ആ സഹോദരിക്ക് തവസ്സുൽ ബൈത്ത് ചൊല്ലിയ നാമം കണ്ട് 10,000 ആമീൻ പറയുകയാണ്. സുഖപ്രസവമാണ് ഹൈറെങ്കിൽ സുഖപ്രസവം നൽകണേ അല്ലാ. ആ 2 മക്കളും ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാ. അതല്ല, ഡോക്ടറെ പറഞ്ഞതുപോലെ ചിലപ്പോ ഓപ്പറേഷനാണ് ഹൈറെങ്കില് ഓപ്പറേഷൻ വിജയിപ്പിച്ചു കൊടുക്കണേ. ഓപ്പറേഷൻ ചെയ്താൽ ഒരു കുഞ്ഞിന് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മക്കളെയും ഞങ്ങൾക്ക് വേണം, നീ ഹൈറാക്കി തരണേ അല്ലാ. ഒരു വിഷമത്തിലും പെടാതെ സലാമത്താക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തെ കാത്തിരിപ്പാണ് തടച്ചവനെ. അതിനാണ് ഞങ്ങൾ നേരത്തെ തവസ്സുൽ ബൈത്തുകളിൽ നിന്നോടതുമായിരിക്കണത്. ആ സഹോദരിയെ പോലെ പലരും ലേബർ റൂമിൽ കിടക്കുന്നവനുണ്ട്, ഡേറ്റായവരുണ്ട്. എല്ലാവർക്കും സുഖപ്രസവം നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെ എന്തെല്ലാമായിരുന്നു അല്ലാ, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. നീ ഹാസിലാക്കി തരണേ അല്ലാ. നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവനെ, പടച്ചവനെ. ഉസ്താദെ, പലരും ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളേ, എല്ലാവരെ സങ്കടങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. മഞ്ചേരിയിൽ നിന്നെ ഉമ്മ ഇപ്പൊ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞതാണ്, UKയിലുള്ള ഒരു സഹോദരൻ അവിടെ വെച്ച് വണ്ടി ആക്സിഡന്റ് ആയി, ICUയിലാണുള്ളത്. റബ്ബേ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഇന്നൊരു കുടുംബം വന്നിട്ട് എന്നോട് സങ്കടത്തോട് പറഞ്ഞത്, ഉസ്താദേ, എന്റെ മരുമകൻ വിദേശത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. പടച്ചവനെ, സ്വിമ്മിംഗ് പൂളിൽ വീണിട്ട് ആ സഹോദരന്റെ പിരടി അടിച്ചു പോയി. ഇപ്പൊ വെന്റിലേറ്ററിലാണ്, അനക്കമില്ലാതെ കിടക്കാണ്. ചെറിയ മക്കളാണുള്ളത്. ഉസ്താദ്, ഞങ്ങളെ കൈവടിയല്ല, ഞങ്ങൾക്കിന്ന് തവസ്സുൽ ബൈത്ത് കഴിഞ്ഞിട്ട് ദ്വാരിക്കണേ. ചെറിയ മക്കളാണ് ആ സഹോദരനുള്ളത്. നമ്മുടെ നാട്ടിലല്ല കിടക്കുന്നത്, മുഅ്മിനീങ്ങളെ ഗൾഫ് രാജ്യത്താണ്. നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാ, നിങ്ങൾ ആമീൻ പറഞ്ഞാല് രക്ഷപ്പെടട്ടെ. ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടേ എന്ന് വരെ ഡോക്ടർമാര് ആലോചിച്ചു നോക്കുകയാണ്, അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര വിഷമങ്ങളാ ഓരോ ദിവസങ്ങളെ കേൾക്കുന്നെന്നറിയോ? എത്രയെത്ര സങ്കടം
സങ്കടങ്ങളാ ഓരോ ദിവസങ്ങളിൽ കേൾക്കുന്നതെന്നറിയോ? റബ്ബേ നീ എല്ലാം സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഇന്ന് ഓഫീസിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിരുന്നു. എന്താണെന്നറിയോ? 3 വയസ്സ് വരെ ഒരു കുഴപ്പവുമില്ല, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. 2 കാതിന്റെ കേൾവിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടങ്ങളാ, എത്ര വിഷമങ്ങളാ, എത്ര പ്രയാസങ്ങളാ. ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആ പെൺകുട്ടിയുടെ കണ്ണിന് കാഴ്ച, കാതിന് കേൾവി അല്ല നൽകട്ടെ. എത്ര വിഷമങ്ങളെ പറയാനാണ്, എത്രയോ ദൂരങ്ങളിൽ നിന്ന് രാവിലെ ബസ്സിന് വന്ന് ട്രെയിനിലും വാഹനങ്ങളിലും ടാക്സിയും പിണിച്ചിട്ട് എത്ര ആളുകളാണ് അവരെ സങ്കടങ്ങൾ പറയാൻ ഓഫീസിൽ വരുന്നത്. പടച്ചവനെ, എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ. ഓൺലൈനിലൂടെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ഈ തവസ്സുൽ ബൈത്ത് വെറുതെയാക്കല്ല, ഇല്ല, ഇന്നവരെ നീ വെറുതെയാക്കിയിട്ടില്ല, ഇന്നവരെ നീ വെറുതെയാക്കിയിട്ടില്ല, വെറുതെയാക്കല്ലേ അല്ലാ.